നമ്മുടെ വിദേശ വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുന്ന പി പി ജെയിംസ് എത്തിക്കഴിഞ്ഞു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ജീവിതമൊക്കെ ഈ മഴക്കാലത്ത് കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. നന്നായി പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഉക്രൈനിലേക്ക് ഒന്ന് പോകാം. അല്പം മുമ്പ് സഫ്രോഷിയിൽ നിന്ന് ഡോക്ടർ സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിരുന്നു. അവിടെ യഥാർത്ഥത്തിലെ യുക്രൈനിലെ പാർലമെന്റിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പോളിഷ് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ വാർത്ത വരുന്നത്? തീർച്ചയായിട്ടും എസ്കേൻ. ഉക്രൈൻ പാർലമെന്റിനെ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായി അഭിസംബോധന ചെയ്ത് പോളിഷ് പ്രധാനമന്ത്രി ആൻഡ്രേ ദൂദേ. അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് പ്രഖ്യാപിച്ചത് ഉക്രൈന്. ഉക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ രാഷ്ട്രത്തലവൻ ആ രാജ്യത്ത് വന്ന് കീവിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. പോളണ്ട് എല്ലാ കാലത്തും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഉക്രൈന് നൽകിയിട്ടുള്ളത്. അവർ യുദ്ധവിമാനങ്ങൾ തുടക്കത്തിൽ കൊടുക്കാൻ തയ്യാറായിരുന്നു. അമേരിക്കയാണ് തൽക്കാലം യുദ്ധവിമാനങ്ങൾ കൊടുക്കരുത്, കൊടുത്താൽ അത് യുദ്ധം കൂടുതൽ കൂടാനായിട്ടുള്ള കാരണമാവും, പ്രകോപനമുണ്ടാവും, റഷ്യ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുമെന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇപ്പോൾ അമേരിക്കയും നിലപാട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും റഷ്യയുടെ മുന്നേറ്റം പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് റഷ്യ ടി വി ഉണ്ട്, അൽജസീറ, ഒരുപാട് മറ്റ് പാശ്ചാത്യ വിരുദ്ധ മാധ്യമങ്ങളെ കൂടി എടുത്താൽ നമുക്ക് ബോധ്യമാവുന്നത് റഷ്യ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എസ്കേൻ, ക്രീമിയ 2014 പിടിച്ചടക്കി, മരിയപ്പോൾ വീണു. ഇനി കിഴക്കൻ ഉക്രൈനാണുള്ളത്. അവിടെ ലുഹാൻസ്കിലെ ഇരട്ട നഗരങ്ങളിൽ വളഞ്ഞു വെച്ചുള്ള ആക്രമണമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം നാളെ 3 മാസം തികയുകയാണ് യുദ്ധം ആരംഭിച്ചിട്ട്. 1-2 ആഴ്ച കൊണ്ട് മൊത്തം ഉക്രൈൻ പിടിച്ചടക്കാമെന്നാണ് റഷ്യ കരുതിയിരുന്നത്. അത് പാളിപ്പോയി. അവസാനം ജനറൽമാരെ മാറ്റി, പുടിൻ ക്ഷുഭിതനായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ അതിർത്തിയിലുള്ള കിഴക്കൻ ഉക്രൈൻ നഗരങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞ ഓൺ സ്ലോട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉക്രൈനെ സംബന്ധിച്ചാൽ ഉക്രൈൻ പറയുന്നത് ഒരു തരത്തിലും ഞങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കില്ല, അവസാനം വരെ പോരാടും എന്ന് വെച്ചാൽ ഒരു തരത്തിലുമുള്ള ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യത കാണുന്നില്ല. ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നയതന്ത്ര പരിഹാരം മാത്രമേ ഉള്ളൂ എന്നാണ് സെലൻസ്കി തന്നെ ഇന്നലെ പറഞ്ഞത്. എന്തായാലും എസ്കേൻ, ഉക്രൈനിലെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കും തോന്നില്ല. അല്ലെങ്കിൽ കിഴക്കൻ ഉക്രൈൻ കൂടി പിടിച്ചെടുത്ത് കിഴക്കൻ ഉക്രൈൻ ക്രീമിയ മരിയപ്പോൾ ചേർത്തൊരു ഭൂപ്രദേശം ഉണ്ടാക്കി കരിങ്കടലിൽ നിന്ന് ഉക്രൈനെ വിഭജിച്ചു മാറ്റി റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കയ്ക്ക് പിന്നാലെ ചൈനയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സന്ദർശിച്ചിരിക്കുന്നു, ഇതിനെന്തെങ്കിലും അന്താരാഷ്ട്ര പ്രാധാന്യം ഉണ്ടോ? എസ്കേൻ, തീർച്ചയായിട്ടും. നമുക്കൊക്കെ അറിയുന്ന പോലെ ചൈനയും പാകിസ്ഥാനും ഇമ്രാൻഖാൻ്റെ കാലത്ത് വളരെ അടുത്ത ബന്ധമായിരുന്നു. അമേരിക്കയുമായി ശത്രുതയിലായിരുന്നു. ഇന്ത്യയുമായിട്ടാണ് അമേരിക്കയ്ക്ക് ബന്ധമുണ്ടായിരുന്നത്. ക്വാഡിൽ അംഗമായി ഇന്ത്യ. ഇപ്പോൾ കോർ സഖ്യത്തിൻ്റെ യോഗം നടക്കാൻ പോകുന്നു. എന്തായാലും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി, അദ്ദേഹം ബേനസീർ ഭൂട്ടോയുടെ മകനാണ്. 33-കാരനായ ബിലാവൽ ഭൂട്ടോ അധികാരമേറ്റ് 1 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം 2 സ്ഥലങ്ങളിലാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത്. 1 അമേരിക്ക, 2 ചൈന. അമേരിക്കയിലാണ് ആദ്യം പോയത്. പ്രത്യേകിച്ച് ഭൂട്ടോമാർക്ക് വലിയ ബന്ധം അമേരിക്കയുമായിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യ കക്ഷി എന്ന നിലയിലാണ്, ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ യുദ്ധത്തിൽ പോലും അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് പുതിയ പാകിസ്ഥാൻ സർക്കാർ ആദ്യം അമേരിക്കയിൽ പോയി ആന്റണി ബ്ലിങ്കൻ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് ബിലാവൽ ഭൂട്ടോ ചൈനയിലെത്തി അവിടുത്തെ വിദേശകാര്യമന്ത്രി വാങ്യിയുമായിട്ട് ഈ മണിക്കൂറുകളിൽ ചർച്ച നടത്തുന്നത്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെങ്കിലും അടുത്തിടെ ബലൂചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ എസ്കേൻ വലിയ രീതിയിൽ പാക് മറ്റേ തീവ്രവാദികൾ ചൈനീസ് പൗരന്മാരെ കൊലപ്പെടുത്തിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയിലെ ഇന്ധനത്തിൻ്റെ വില കുറച്ചതിൻ്റെ പേരിൽ വീണ്ടും അഭിനന്ദനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്താ കാര്യമെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. എസ്കേ, ജെയിംസേ, മറ്റൊരു കാര്യം, ഈ ചൈനയ്ക്കെതിരെ ബദൽ സൈനിക സാമ്പത്തിക പാക്കേജുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജപ്പാനിലെത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ സംവാദം അവസാനിപ്പിക്കാം. എസ്കേ, ചൈനയ്ക്കെതിരെ ഒരു വലിയ പാക്കേജുമായിട്ടാണ് ഏഷ്യയിലെത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ സന്ദർശിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജപ്പാനിലെത്തിയിരിക്കുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡയായിട്ട് ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലെത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയായിട്ട് ചർച്ചയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് അതിർത്തിയിൽ ചൈന ഉണ്ടാക്കുന്ന സംഘർഷമൊക്കെ ചർച്ചാ വിഷയമാവും. ഇൻഡോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാവും. എന്നുമാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെ പുതിയ പ്രധാനമന്ത്രി ആന്റണി
ആൽബനീസുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം ഇന്ന് സ്ഥാനമേറ്റു, ഇന്ന് തന്നെ അദ്ദേഹം ജപ്പാനിലേക്ക് എത്തുകയാണ്. ജപ്പാനിൽ കോഡ് ഉച്ചകോടി അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചൈനയ്ക്കെതിരെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ചൈനയും അതുപോലെ തന്നെ നോർത്ത് കൊറിയ മിസൈൽ ടെസ്റ്റും നടത്തുന്ന ഭീഷണിക്കെതിരെ ഏഷ്യയിൽ കൂടുതലായിട്ട് ശക്തി ഉറപ്പിക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ കൂടി ഇതിൻ്റെ പിറകിലുണ്ട്. ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് ചൈന അതിർത്തിയിൽ നിന്നുകൊണ്ട് ഉയർത്തുന്ന ഭീഷണിയും പാകിസ്ഥാനിൽ പുതിയ ഭരണകൂടം വന്ന ശേഷം അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എസ് കെ എൻ, 40 മണിക്കൂറിനുള്ളിൽ 23 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ പങ്കെടുക്കുന്നത്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകൾ അപഗ്രഥിക്കുന്നത് നാളെയാകാം. താങ്ക് യു.